ഇനി രോമാഞ്ച പുളകം. ഇനി നമ്മളെ മുമ്പിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് എന്തിയെ, കേരള തമിഴ്നാട് ബോർഡർ കന്യാകുമാരി. അപ്പൊ നമ്മുടെ പെട്രോൾ പമ്പെന്ന് ഇറങ്ങിട്ടോ. എന്ത് കഥ, ഇന്നലെ നല്ല ഉറക്കിട്ട് സെറ്റായി പവറായി ആടതാ അവരെല്ലാം ഉണ്ടായിന്. ഇന്നലെ ചേട്ടൻ രാത്രി കഴിക്കാനുള്ള ഫുഡെല്ലാം വാങ്ങിത്തന്ന്, നല്ല സെറ്റായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു ടൈം എത്ര, 9:30 ആയി. 8 മണിക്ക് മുന്നേ നല്ല ലേറ്റായി. 8:30 ആയി, 8:30 എണീക്കുമ്പോൾ തന്നെ. പിന്നെ കൊല്ലം ബസ് ഓടുന്നുണ്ട് കേട്ടോ. എന്ത് കഥയെന്ന് അറിയില്ല, ഇനി വേറെ എന്തൊക്കെയാന്ന് അറിയില്ല. ബസ് ഓടുന്നുണ്ട്, ബസ് ഓടുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി. നെക്സ്റ്റ് എവിടെയെന്നൊന്നും അറിയൊന്നുമില്ല, പോന്നെ. പിന്നെ നല്ല വെയിലുണ്ട്, പക്ഷെ ഇപ്പോൾ വെയിൽ, നമ്മൾ ഇറങ്ങുമ്പോൾ വെയിൽ കുറഞ്ഞു കേട്ടോ. നല്ല വെയിലുണ്ടായി, ഇപ്പൊ കുറഞ്ഞിട്ടില്ലത്. പിന്നെന്ത് പറയണ്ടേ, അപ്പൊ അങ്ങനത്തെ എല്ലാം നല്ല മജയല്ലേ. ഇനി കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കവറാക്കാൻ പറ്റും. മാക്സിമം പോയാൽ 10 ദിവസം, അതിനുള്ളിൽ തന്നെ നമുക്ക് കവറാക്കാൻ പറ്റും. ഇനി തിരുവനന്തപുരത്തേക്ക് 40 കിലോമീറ്ററോ 40 സംതിങ്ങോ മറ്റേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ എല്ലാം കഥ. നമ്മളിപ്പോൾ ഇല്ലതില്ലേ കല്ലുവാതിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ സ്ഥലത്താണ് പലർക്കും അറിയാൻ ചാൻസ് ഇല്ല, അറിയുമെന്ന് നമുക്കറിയില്ല. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത പമ്പെന്ന് ആ ചേട്ടനാണ് കാര്യം പറഞ്ഞത്. എന്തെന്ന് വെച്ചാൽ 1999 മധ്യ ദുരന്തം നടന്ന സ്ഥലമാണിത്. ആ സമയത്ത് നമുക്കൊന്നും അറിയ പോലുമില്ല, നമുക്കൊന്നും സംഭവമേ അറിയില്ല. ഇന്നലെ ചേട്ടൻ പറയുമ്പോഴാണ് അറിയുന്നത്, കേരളത്തിൽ 1999 മധ്യ ദുരന്തം നടന്ന കേരളത്തിലെ സ്ഥലമാണ് കല്ലുവാതിക്കൽ, കൊല്ലം കല്ലുവാതിക്കൽ എന്ന് പറയുന്നത്. അപ്പം ആ സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെന്ത് പറയണ്ടേ, നല്ല വെയിലുണ്ട്, നല്ല മജയല്ല പോകുന്നത്. വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനത്തെ അല്ല കഥ. പാരിപ്പള്ളി എന്ന് പറയുന്ന ഒരു ടൗണിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. പാരിപ്പള്ളിയുടെ അത്യാവശ്യം കണ്ടോ, നല്ല വണ്ടിയുണ്ട്. പിന്നെ അത്യാവശ്യം വീടെല്ലാം തുറന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറയുന്ന ആൾക്കാരുണ്ട്, പോലീസുണ്ട്, എല്ലാം ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്. പീടിയെല്ലാം തുറന്നിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, അതോ മെഡിക്കൽ ഷോപ്പുണ്ട്, ഹോട്ടല്, ഫ്രൂട്ട്സിൻ്റെ ബേക്കറി, പച്ചക്കറി പീടിക, അങ്ങനെ അത്യാവശ്യത്തിനുള്ള എല്ലാ കടയും തുറന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം അത്യാവശ്യം പുറത്തുമുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 11:00 ടൈമായി, നടന്നുകൊണ്ട് തന്നെ ഉണ്ട്. പിന്നെന്താ പറയല്, നല്ല മജയാണ്. അപ്പം അങ്ങനത്തെ ഉള്ള കഥ. ഓ ഗായ്സ്, നമ്മ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളത്. അങ്ങനെ നമ്മളെ അവസാനത്തെ ജില്ലയായ 14-ാമത്തെ നമ്മളെ അവസാനത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ കയറി. ഇതാ കാണുന്നതാണ് കൊല്ലം തിരുവനന്തപുരം ബോർഡർ. ആയി വെറുതെ കൂക്കുന്നു, ഒരു കാര്യമില്ലാതെ. അങ്ങനെ അവിടെ സാറുമാരെല്ലാം ഉണ്ടായി, ചെക്കിംഗ് ഉണ്ടായിന്. സാറുമാരെ ഞങ്ങളോട് കാര്യമെല്ലാം ചോദിച്ച് നല്ല സപ്പോർട്ട്. അപ്പൊ പറഞ്ഞു അങ്ങനെ നിങ്ങ ഇനിയിപ്പോ അവസാനത്തെ ജില്ലയായില്ലേ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, പോയിട്ട് വന്നെല്ലാം പറഞ്ഞ്. ഇനി രോമാഞ്ച പുളകം. ഇനി നമ്മളെ മുമ്പിലില്ല ഏക തടസ്സം എന്ന് പറയുന്നത് എന്തിയെ, കേരള തമിഴ്നാട് ബോർഡർ കന്യാകുമാരി. ആ ഒരു ബോർഡറും കൂടി, അത് എന്താവുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. എൻ്റെ മോനെ, അങ്ങനെ അവസാനത്തെ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അത് നിങ്ങൾ കണ്ടോ, സ്വാഗതം തിരുവനന്തപുരം പോലീസ് റൂറൽ എന്നാണ് എഴുതിയിട്ടില്ലേ. മായ മായ, ഇത് സന്തോഷത്തിന്റെ മായ, ആഹ്ലാദത്തിന്റെ മായ, എന്റെ പള്ളി. അങ്ങനെ നമ്മൾ ഇന്നത്തേക്ക് ഏകദേശം 800 something kilometers കൂടി കവർ ചെയ്ത്, 800 something kilometers ആണ് നമ്മൾ ഇതുവരെ നടന്ന് കവർ ചെയ്തത്. ഇനി ഒരു 100 something kilometers എനിക്ക് തോന്നുന്നത് ടോട്ടലിന് നമ്മൾ 1000 kilometers എന്തായാലും കവർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം അങ്ങനെ നമ്മൾ നടക്കുന്നുണ്ട്, അങ്ങ് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോനെ, ഒടുക്കത്തെ സന്തോഷമാണ്, ഒടുക്കത്തെ സന്തോഷം. അപ്പോൾ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യമായ കന്യാകുമാരിയിലേക്ക് എത്തും. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എനിക്കറിയാം, എന്തായാലും എനിക്കറിയാം. എന്തെന്ന് വെച്ചാൽ ഈ എൻ്റെ യൂട്യൂബ് വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഉപകാരവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, യാത്ര ട്രാവലിംഗ് വീഡിയോസ് എന്ന് വെച്ചാൽ
പുതുമയാർന്ന കാഴ്ചകളാണ് എല്ലാവർക്കും കാണിക്കേണ്ടതും കാണേണ്ടതും. പക്ഷെ ഞങ്ങളെ ഈ യാത്രയിൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സ് അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് ഞങ്ങളൊപ്പം ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനിയും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇനിയും കാണാം. നല്ല എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോവാനോ ആൾക്കാരോട് ബന്ധപ്പെടാനോ കാര്യങ്ങൾ ചോദിക്കാൻ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും കാണാം, മുമ്പോട്ടേക്ക് പോവാ. ചങ്ങായില്ലേ നമ്മളെ കണ്ടിട്ട്? താങ്ക്സ് ഡോ. എന്തിന്റെ പേര്? വീട് തന്നെ സ്ഥലം? അതല്ലേ, എന്താക്കുന്നെ? കണ്ണ് ഉറക്ക് ശരിയായിട്ടാ, രണ്ടു മൂന്ന് ദിവസം ഉറങ്ങിയിട്ടോ. അതിന്റെ ചെറിയ പിന്നെ പോ നടക്കുന്ന സമയത്ത് പൊടി അടിച്ചിന്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സീനായിട്ട്. വേറെന്തേ ഇങ്ങനെ പോകുന്നു? ഓക്കെ ആണെന്നോ? അപ്പൊ അങ്ങനെ മച്ചാൻ ഞങ്ങളെ കണ്ട് കാര്യമല്ല ചോദിച്ച്, എന്ത് കഥയെന്നല്ല ചോദിച്ച്, തോനാണ് ഇന്ന് ഫുഡ് കൊണ്ട് തന്നത്. ഓക്കെടാ, അപ്പൊ അങ്ങനത്തെ കഥ. അഫിൻ. അപ്പൊ അങ്ങനെതാ, രണ്ടുപ്പി പള്ളോ. ഇതെന്ത് ചോറാണോ ബിരിയാണിയാണോ എന്ന് അറിയില്ല, സംഭവം കൊണ്ട് നിന്നിട്ടുണ്ട്. അപ്പോ ഇവിടെയാണ് നമ്മളിപ്പൊ ഇരിക്കുന്നില്ല. ഇവിടെ ഒരു 12 മണി ആ ഒരു ടൈമിൽ കേറിയിരുന്ന, ഇപ്പൊ 1:30 ആയി, വെയിലായോണ്ട് കേറിയായിട്ടോ. അപ്പൊ ഇങ്ങനെയെല്ലാം നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ അപ്പുറം എന്തിയാ, ഇതിന്റെ അപ്പുറം ഹാപ്പിനെസ് നമുക്കില്ല. വേറെന്തി വേണ്ടേ, നല്ല മജേല പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കഥയില് നമ്മ വൈബ് എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മുടെ കന്യാകുമാരിയിലേക്ക് എത്താൻ. പിന്നെന്താ പറയണ്ടേ? അപ്പൊ അഫിനെ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടാ താങ്ക് യുടോ. വേറെന്ത്, എന്തോന്നടേ ഒന്ന് എന്റെ പ്രേക്ഷകർ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ നീ പറയാൻ നിക്കണ്ട, അറിഞ്ഞാ? അപ്പൊ അങ്ങനത്തെ കഥ കണ്ട, നല്ല വെയിലുണ്ട്, നല്ല വൈബുണ്ട്, നല്ല മജയുണ്ട്, സെറ്റാണ്. എന്നാ നമ്മ ഫുഡെല്ലാം കഴിക്കാനിരിക്കുന്നതിന്, ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കെല്ലാം ഇട്ടിട്ട് ഒരു 3-4 മണിയാകുമ്പോൾ ഇവിടുന്ന് കീ കിട്ടോ, ബാക്കി അപ്പുറം പാക്കലോ. അപ്പോ അങ്ങനെ ഉച്ചക്കത്തെ ചോറെല്ലാം കഴിച്ച് നല്ല മജയിലൊരു ഉറക്കെല്ലാം ഇട്ടിട്ടില്ലേ, ഇപ്പൊ 4 മണിയാകുമ്പോ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഏകദേശം ഒരു 4:30-5 മണി ടൈമായി. ഇത് കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ, കല്ലമ്പലം എന്ന് പറയുന്ന ടൗണ്. കണ്ട പീടിയ ഷോപ്പ് കാര്യങ്ങളൊന്നും തുറന്നില്ല, പക്ഷെ അത്യാവശ്യം വണ്ടിയെല്ലാം പോകുന്നുണ്ട്. പോലീസുകാർ അവിടെ ചെക്കിങ്ങിനുണ്ട്. നല്ല നല്ലൊരു വേറെ ലെവൽ ടൗണ് കേട്ടോ, വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ടൗണ്. പിന്നെന്താ പറയണ്ടേ, അങ്ങനെ പോകുന്നുണ്ട്. ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു 40 കിലോമീറ്ററും പിന്നെ നമ്മളെ കന്യാകുമാരിയിലേക്ക് ഒരു 130 കിലോമീറ്ററും മാത്രമേ ഇനി നമ്മളെ മുമ്പിലുള്ളൂ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു ഇതിൽ കാണിക്കാൻ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്തായാലും നമ്മൾ കന്യാകുമാരിയിലേക്ക് ഇനി എത്തും, വെറും ദിവസങ്ങൾ മാത്രം. അപ്പം അങ്ങനത്തെ കഥ. അപ്പം ചങ്ങായിമാരെ, നമ്മൾ ഇപ്പം ഇല്ലേ ചാത്തമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണില്ലേ, ചെറിയൊരു ടൗൺ കേട്ടോ. പിന്നെന്താ സ്ഥലത്തിൻ്റെ പേര്? ആലങ്കോട്ട്. ആലങ്കല്ലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ആറ്റില്ലെന്ന് തോന്നുന്നു, 1-2 അറ്റോ. അപ്പോൾ ഒരു എന്ത് സംഭവം എന്ന് വെച്ചെങ്കിലേ, ഒരാൾ ബൈക്കിൽ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, പറഞ്ഞ് നിങ്ങൾ ഇന്ന് സ്റ്റേ ആക്കാൻ പുരക്കേക്ക് വരുന്നാന്ന് ചോദിച്ചു. ഞമ്മന്തി പറയല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലെങ്കിൽ നമുക്ക് സന്തോഷമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഓക്കെ, ഇന്ന സ്ഥലത്താണ് എൻ്റെ പോരെ, ഇത് നമ്പർ വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ട് നമുക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് നടക്കുന്നു. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പെട്രോൾ പമ്പ്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കഥ. ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഏകദേശം 7 മണി ടൈമായി. പിന്നെന്ത് പറയണ്ടേ, ഫുൾ സെറ്റാണ്, നല്ല മജേല നടക്കുന്നു. ഓ അങ്ങനത്തെ കഥ. ഗായ്സ്, ഞമ്മില്ലേ ഇന്നലെ രാത്രി വീട് പെട്രോൾ പമ്പാണ്, HP പെട്രോൾ പമ്പ്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, വെയിലടിച്ചിട്ട് ഇവിടെ പമ്പിലാണ് ഇന്നലെ സ്റ്റേ ആക്കിയത്. ഞമ്മ കടന്നത് എവിടെയെന്ന് വെച്ചാൽ
ഈ ഒരു സ്പേസിൽ കാർഡ്ബോർഡ് ഉണ്ട്. അതിന് അപ്പുറം ബാറ ഒരു നല്ലൊരു എന്തിയ സ്പോഞ്ച് മാതിരിയുള്ള ഒരു സാധനം ഉണ്ടായിന്. അതെല്ലാം പിരിച്ചിട്ട് കടന്നത് സെറ്റാണ്, നല്ല മജയല കടന്നു പറഞ്ഞ്. ഇന്നലെ ഇവിടെ വന്നിട്ട് ആയിട്ട് ഇവരോട് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ സ്റ്റേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞ്, ആ ഓക്കെ നിങ്ങൾ സ്റ്റേ ചെയ്തോ, പ്രശ്നമില്ല, നിങ്ങൾ അറിയാം ന്യൂസിൽ കണ്ടിരുന്നോ, വീഡിയോസ് കണ്ടിരുന്നോ. അങ്ങനെ എന്തോ പറഞ്ഞ് നമ്മൾ ഓൾറെഡി അവർക്ക് ക്യാച്ച് ചെയ്തിരുന്നു. അവനെ ഞങ്ങളെ മനസ്സിലായി. എന്നിട്ട് അവർ പറഞ്ഞ് ടെൻ്റ് അടിക്കേണ്ട, ഇങ്ങനൊരു സ്പേസ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ, അവിടെ കടന്നോ എന്ന് പറഞ്ഞ്. അത് നല്ല കോണായി, കാരണം ഇന്നലെ രാത്രി നല്ല മഴ പെയ്ത് ഇവിടെ കടന്നുകൊണ്ട് നമുക്ക് അതൊരു സീനേ ആയിട്ടാണ്. അപ്പം അങ്ങനെ പിന്നെ ഇന്നലെ രാത്രിയിലത്തെ ഫുഡ് അവർ നമുക്ക് മേടിച്ചെന്ന്, നല്ല ഫുഡും മേടിച്ചെന്ന് സെറ്റായി. ഇപ്പം രാവിലെ ഒഴിച്ച് നല്ല വൈബിലുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷാണും ബലിയാണ്. ഇപ്പം ഏകദേശം 7-8 മണി ആ ഒരു ടൈമായി, ഇല്ല 8 മണി ആയിട്ടാ 7 ടൈം. അപ്പം അങ്ങനത്തെ കഥ. അങ്ങനെ നമ്മതാ പമ്പ് നിറങ്ങി. എടാ ആറ്റിങ്ങലിലേക്ക് എത്ര കിലോമീറ്റർ ആയിന്? 3 കിലോമീറ്റർ ആറ്റിങ്ങലിലേക്ക് ഉള്ളത്. പിന്നെന്ത് പറയല്, 9 മണി ടൈമായി കേട്ടോ, ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. എന്ത് കഥയെന്ന് വെച്ചിട്ടുണ്ട്, അശ്വിൻ്റെ ഷൂ മിസ്സിംഗ് ആണ് ഗായ്സ്. ആ പരട്ട ഷൂ കാണുന്നില്ല, കുളച്ചു കുത്തിയ ഷൂ എന്തിനാന്നാവോ. എന്നിട്ടും അത് അരമണിക്കൂറായി ആടെ ഇരുന്ന് പെരുതുന്ന് എവിടെയോ കൊണ്ടുപോയി ചാടിയിട്ട്. ആ ഷൂ ആര് കട്ടിച്ച് കൊണ്ടുപോയില്ല, അതിനില്ലതൊന്നും ഇല്ല അതില്. പക്ഷെ ഏടെ പോയിന്ന് ഒരു ഐഡിയ ഇല്ല, ഇല്ലടത്തെല്ലാം തപ്പി നോക്കി. അപ്പൊ പിന്നെന്തേ, നല്ല വൈബ്. രാവിലെ നല്ല ബ്രെഡും ബിസ്ക്കറ്റും നിന്ന്, അതിൻ്റെതായ ശാരീരിക അസ്വസ്ഥത ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നല്ല മജയല നടക്കുന്നുണ്ട്. അങ്ങനത്തെ നല്ല കഥ. ഇതാണ് ആറ്റിങ്ങൽ ടൗണ്. ആളുമില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ നടന്ന് നടന്ന് ആറ്റിങ്ങൽ ടൗണിലേക്ക് എത്തി. അതിന് കുറച്ചേ ഇല്ലോ തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല അറിക്ഷക്കാരനില്ലേ, ഇട വന്നിട്ട് പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ചാന്ന് വെച്ച്, നിങ്ങളെ കണ്ടിനി വാട്സപ്പില് ഇൻസ്റ്റയിലകത്ത് കണ്ടിനി ഫുഡെല്ലാം കഴിച്ചാൽ കാര്യം ചോദിച്ചു. ആറ്റിങ്ങൽ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല വലിയ ടൗൺ കേട്ടോ, വലിയ ടൗൺ തന്നെ. അങ്ങനത്തെ കഥ. പിന്നെന്ത് ആറ്റിങ്ങലിനെ പറ്റി പറയേണ്ടത്, എല്ലാവർക്കും അറിയാലോ പ്രശസ്തമായ ആറ്റിങ്ങൽ പൊങ്കാല നടക്കുന്നത് അതിവിടെയാണ്, ആറ്റിങ്ങൽ. അപ്പോൾ അങ്ങനെ പോകുന്ന, വലിയ വണ്ടിയൊന്നുമില്ല. പിന്നെന്ത് പറയണ്ടേ, ഷോപ്പോ കാര്യങ്ങളോ കൂടുതലായിട്ടൊന്നുമില്ല. ആകെ ജസ്റ്റ് പെട്രോൾ പമ്പ്, മെഡിക്കൽ ഷോപ്പ്, പലചരക്ക് കട, പിന്നെ ബേക്കറി, അങ്ങനത്തെ കടകൾ മാത്രമേ ഉള്ളൂ. വേറെ കടകളൊന്നുമില്ല. ആളുകൾ പുറത്ത് കുറവന്നെ, അത്യാവശ്യത്തിനുള്ള വണ്ടി മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം ആറ്റിങ്ങലിൻ്റെ കഥയല്ലോ, അറിഞ്ഞോ? അപ്പം അങ്ങനത്തെ കഥ. ഓക്കെ, അവരില്ലേ സിസ്റ്ററും ബ്രദറുമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞമ്മളെ പരിചയപ്പെട്ട്, അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ പരിചയപ്പെട്ട് എവിടെ എത്തി എങ്ങനെ ഡീറ്റെയിലിൽ ചോദിച്ചിട്ട് ഫുഡ് നമുക്ക് കൊണ്ടു തന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നേരത്തെ മെസ്സേജ് അയച്ച് പരിചയപ്പെട്ട പ്രഗീത് എന്ന് പറഞ്ഞൊരു ചങ്ങായി, ഒരേ ഒരു 2 ഉപ്പി വെള്ളം പിന്നെ ബ്രെഡ് അതെല്ലാം തന്നിന്. ആ ടൈമിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല, ഞാൻ സംസാരിക്കുന്ന ടൈമിന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ ഓക്കെ എന്നാ ബായി എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഞാനിപ്പം വീഡിയോ എടുത്ത് തപ്പാണ്. കാരണം അവർ പെട്ടെന്ന് വന്ന് നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു മൈൻഡിൽ വീഡിയോ എടുക്കണമെന്നിരുന്ന ഒരു മൈൻഡ് നമുക്കില്ല. കാരണം അവർ അത്ര ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട്, നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ വന്ന്. ആ ഒരു ടൈമിൽ വീഡിയോ ഫോട്ടോ എന്നിരുന്ന ഒരു മൈൻഡൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. പിന്നെന്ത് പറയല്, അപ്പോൾ അങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞ്, ആറ്റിങ്ങൽ ടൗൺ കഴിഞ്ഞിട്ടായിട്ടുള്ളൊരു സ്ഥലം, സ്ഥലത്തിന് കറക്റ്റ് മാമം പാലം, അങ്ങ് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതാണ് മാമം പാലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഇവിടുന്ന് ഇറങ്ങണം, നല്ല വെയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കഥ. ഓ ഗായ്സ്, അപ്പോൾ ഇല്ലേ നല്ലൊരു ഉറക്കം ശേഷം. ആ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇത്ര സമയം ഇരിക്കുന്നുണ്ടായത്. ഏകദേശം ഒരു 12-12.5 കയറിയിട്ടിരുന്നേ, ഇപ്പം 4 മണിയായി. അവിടുന്ന് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ആ ചേച്ചി, അവർ ഫുഡ് കൊണ്ട് തന്ന്, പിന്നെ ഫുഡെല്ലാം കഴിച്ച് നല്ലൊരു, എൻ്റെ കണ്ണുമൂടന്നെ കാണുന്നില്ലേ, നല്ലൊരു ഉറക്കമല്ല ഇട്ടിട്ട. നല്ല സെറ്റ് ബസ് സ്റ്റോപ്പ്, ചാരി ഇരുന്നിട്ട് നല്ല ഉറക്കം, നല്ല ഉറങ്ങി. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മാജിക് പ്ലാനറ്റ് കഴക്കൂട്ടം
തിരുവനന്തപുരം 24 കിലോമീറ്റർ, കന്യാകുമാരി 114 കിലോമീറ്റർ. ജാ മോൻ അത്രയില്ലു. അപ്പൊ അങ്ങനത്തെ കഥ ഇപ്പൊ ഇല്ലതില്ലേ. കണിയാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലാണ് ഉള്ളത്. ഇപ്പൊ ഏകദേശം ടൈം 7 മണിയായി, 6-7 മണിയായി. ഞമ്മ ഇവിടെ വന്ന് ഇവരോട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞ് സ്റ്റേ ആക്കാൻ വേണ്ടിട്ട് മാനേജറിനോട് ചോദിക്കണോന്ന് പറഞ്ഞു. അതിപ്പോ കോളാക്കി വിളിച്ചിട്ട് ചോദിക്കട്ടെ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാത്റൂമും സെറ്റപ്പും കാര്യങ്ങളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്പേസിൽ ടെൻ്റ് അടിക്കാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ഞാൻ ആടെ പോയിട്ട് സ്റ്റേ ആക്കും, ടെൻ്റ് അടിക്കും. അവിടെ നല്ല സ്പേസ് കാണുന്നുണ്ട്. അപ്പം ആടെ ടെൻ്റ് അടിക്കും, പിന്നെ ഫോണുകളുടെ ചാർജ് നോക്കും, ബാത്റൂമെല്ലാം യൂസാക്കിയിട്ട് ആടെ പോയി ഫുഡെല്ലാം കഴിച്ച് നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് വിടാം. അറിഞ്ഞാ? അപ്പം അങ്ങനത്തെ കഥ.